തുലാമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്നടയ്ക്കും വൈകിട്ട് 8:30ക്ക് ഹരിവരാസനം പാടിയാണ് നട അടയ്ക്കുക കൊറോണ നിയന്ത്രണങ്ങളോടെ പ്രതിദിനം 250 പേർക്ക് മാത്രമാണ് തുലാമാസ പൂജകൾക്ക് ദർശനത്തിന് അനുമതി ഉണ്ടായിരുന്നത് നവംബർ 12ന് ചിത്തിര ആട്ട തിരുനാളിന്റെ ഭാഗമായി ക്ഷേത്രനട തുറക്കും മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി നവംബർ 15ന് നട തുറക്കുന്നു 15ന് പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും നടക്കും മേൽശാന്തിമാർക്കുമായുള്ള നറുക്കെടുത്തത് പന്തളം കൊട്ടാരത്തിൽ നിന്നും നിശ്ചയിച്ച കുട്ടികളാണ് 2011ലെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് പന്തളം കൊട്ടാരം വലിയ തമ്പുരാൻ നിർദ്ദേശിക്കുന്ന കുട്ടികളെ നറുക്കെടുപ്പിനായി അയച്ചു തുടങ്ങിയത് അതേസമയം ശബരിമല ദർശനത്തിനെത്തിയ ഒരാൾക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു പത്തനംതിട്ട ജില്ലയിലെ അടൂർ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് നിലക്കലിൽ നടത്തിയ പരിശോധനയിലാണ് കൊറോണ സ്ഥിരീകരിച്ചത്